ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ചിക്കൻ സുക്ക. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. നമ്മളൊരു ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി കഴിഞ്ഞ് നമുക്ക് മുളകെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, മുഴുവൻ മല്ലി വേണം, കുരുമുളകും വേണം, കാശ്മീരി ചില്ലി വേണം, പിന്നെ ഉണ്ടമുളക്, വെളുത്തുള്ളി ഒരു രണ്ടല്ലി മതി, വെളുത്തുള്ളി, ജീരകം, ഉലുവ, ഇത്രയും നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലേക്ക് മാറ്റാം. ഉണ്ടമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇത് മാറ്റാം. മല്ലി, കുരുമുളക്, ഉലുവ, ജീരകം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് ചിക്കൻ തുറന്ന് നോക്കാം. ഇതൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില റെഡി ആയിട്ടുണ്ട്. മിക്സിയിലേക്കൊന്ന് മാറ്റാം. നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കാം. ഈ തേങ്ങ ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതും തേങ്ങയും ഇതിൻ്റെ കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇതാ ഈ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതിലെ വെള്ളം നമുക്ക് ഈ ചിക്കനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതാ ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ കറി ഒന്ന് വറ്റി വരട്ടെ. ഉപ്പും കൂടി വേണം കേട്ടോ. ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടച്ചൊന്ന് രണ്ട് മിനിറ്റ് വെക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ സുക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. അപ്പോൾ നമ്മൾ ചിക്കൻ സുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയി വരാം. എല്ലാവർക്കും ബൈ ബൈ.